ഹായ് ഫ്രണ്ട്സ്, ഞാൻ സനീഷ്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് റാൻഡി ഓട്ടൻ AEW-ലേക്ക് പോകുമോ എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനു മുൻപ് നമ്മുടെ SK Wrestling മലയാളം എന്ന ചാനലിന്റെ ഒരു ട്രോൾ വീഡിയോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ ഒരു ഫ്രണ്ട് എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രോൾ വീഡിയോ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിൽ കോപ്പിറൈറ്റിന്റെ പ്രശ്നം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് SK 2.0 എന്ന ചാനലിൽ ഞാൻ ഇന്ന് വൈകുന്നേരം 6:30 ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ മുകളിൽ ഐക്കണിൽ തരാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനലിലെ തന്നെ ട്രോൾ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ആരും കളിയാക്കുന്ന രീതിയിൽ എടുക്കരുത്. വെറുതെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയി മാത്രം കരുതിയാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഫസ്റ്റ് ഇങ്ങനൊരു ന്യൂസ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, റാൻഡി ഓട്ടൻ എടുത്ത ഒരു സെൽഫി ഫോട്ടോയാണ് ഇങ്ങനൊരു ന്യൂസ് വരാനുള്ള കാരണം. ആ ഒരു സെൽഫി ഫോട്ടോയ്ക്ക് എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, റാൻഡി ഓട്ടൻ്റെ പിന്നിലായിട്ട് എലൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം മെൻഷൻ ചെയ്തിട്ടാണ് റാൻഡി ഓട്ടൻ AEW-ലേക്ക് പോകും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചില അപ്ഡേറ്റ് എല്ലാം വരുന്നത്. മുൻപത് ഇൻസ്റ്റാഗ്രാം പോലെയുള്ളതിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചില വെബ്സൈറ്റ് എല്ലാം ഈ ഒരു ന്യൂസ് കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ റാൻഡി ഓട്ടൻ AEW-ലേക്ക് പോകും എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, WWE റോ എപ്പിസോഡിലേക്ക് ഡ്രാഫ്റ്റ് ആയ റാൻഡി ഓട്ടനെ വെച്ച് ഒരു ഫേസ് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ പ്ലാൻ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ക്രൗൺ ജുവലിൽ വെച്ചായിരിക്കാം എന്ന് പറയുന്നു. അതായത് ഇപ്പോൾ ഈ ഒരു ടീമിൽ ഡ്രൂ മാക്കിൻ്റെയർ കയറിയിട്ടുണ്ട്. ഡ്രൂ മാക്കിൻ്റെയറിനും റാൻഡി ഓട്ടനും ചെറിയ പ്രശ്നം വരുന്ന പോലെ കാണിച്ച് ക്രൗൺ ജുവലിൽ വെച്ച് തന്നെ റാൻഡി ഓട്ടൻ ഫേസ് ക്യാരക്ടർ ചെയ്യാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് വെബ്സൈറ്റ് കൺഫേം ചെയ്തിട്ടില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ റാൻഡി ഓട്ടൻ ഒരിക്കലും AEW എന്ന കമ്പനിയെ കുറിച്ച് ചിന്തിക്കില്ല. അതുകൂടാതെ ഇതിലും മുൻപും നല്ല നല്ല ഓഫറുകളൊക്കെ വന്നപ്പോൾ റാൻഡി ഓട്ടൻ ആ ഭാഗത്തേക്ക് പോലും നോക്കാതിരുന്നതാണ്. കാരണം WWE എന്ന കമ്പനിയാണ് റാൻഡി ഓട്ടൻ എന്ന റെസ്ലറെ ഇത്രയ്ക്കും വളർത്തി വലുതാക്കി ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. അവർ തന്നെയാണ് 2017-18 അവസരത്തിലും കുറച്ച് മോശമാക്കി കാണിച്ചത്. എന്നാലും റാൻഡി ഓട്ടൻ WWE ഇട്ട് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ അപ്ഡേറ്റ് സ്ട്രോങ് ആയിട്ട് വരാനുള്ള കാരണം റാൻഡി ഓട്ടൻ ഇട്ട ആ ഒരു പോസ്റ്റിന് ക്രിസ് ജെറിക്കോ ആൻഡ് കോഡി റോഡ്സ് ഇവരൊക്കെ റീട്വീറ്റ് അടിച്ചതുകൊണ്ടാണ്. ക്രിസ് ജെറിക്കോ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് റാൻഡി ഓട്ടൻ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ചില വെബ്സൈറ്റിലെല്ലാം കൊടുത്തിരിക്കുന്നത് WWE എന്ന കമ്പനിയെ ഇവർ ചില റെസ്ലേഴ്സിനെ വെച്ച് കളിയാക്കാറുണ്ട്. അതുപോലെ റാൻഡി ഓട്ടൻ AEW-യുടെ ഈ എലൈറ്റ് എന്ന വാക്കെടുത്തിട്ട് കരുതി കൂട്ടി സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്തതാണ് എന്ന് പറയുന്നു. അതായത് ഇവരെ കളിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനൊരു അപ്ഡേറ്റ് വരുമ്പോൾ കുറച്ച് പേരെങ്കിലും വിശ്വസിക്കാൻ കാരണം റാൻഡി ഓട്ടൻ 2-3 റോ അല്ലെങ്കിൽ സ്മാക്ക്ഡൗൺ എപ്പിസോഡിലൊന്നും ഫൈറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, റാൻഡി ഓട്ടൻ ഇപ്പോൾ നല്ല മാച്ച് കാര്യങ്ങളൊന്നും കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ക്രൗൺ ജുവലിൽ ഒരു ഫേസ് ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ നല്ല മാച്ചുകളും കാര്യങ്ങളായിട്ട് റാൻഡി ഓട്ടൻ മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ റാൻഡി ഓട്ടൻ AEW-യിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. റാൻഡി ഓട്ടൻ AEW-യിലേക്ക് പോകുമോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ നെക്സ്റ്റ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിനുള്ള ലെവലിലേക്കാണ് റാൻഡി ഓട്ടനെ പുഷ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലൊരു ന്യൂസ് വന്നപ്പോൾ എന്നോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അതായത് 1-2 ഫ്രണ്ട്സ് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ വന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കല്ലേ, SK Wrestling മലയാളം എന്ന നമ്മുടെ ചാനലിനെ ട്രോളിയിട്ട് നമ്മുടെ ഫ്രണ്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കറക്റ്റ് 6:30 തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.